ഫിലിം ഗിയർസിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. നമ്മുടെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ആറ് മലയാളം സിനിമകളുടെ ഏറ്റവും പുതിയ ഒ ടി ടി റിലീസ് തീയതികളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് ടോവിനോ തോമസിന്റെ മിന്നൽ മുരളി എന്ന സിനിമ. ബേസൽ ജോസഫിന്റെ സംവിധാനത്തിലെ ടോവിനോ തോമസ് നായകനായിരുന്ന മിന്നൽ മുരളി എന്ന സിനിമയ്ക്കായിട്ട് നമ്മുടെ സിനിമാ പ്രേമികൾ വലിയൊരു കാത്തിരിപ്പാണ് ഇതിനോടൊക്കെ തന്നെ നൽകിയിട്ടുള്ളത്. December 24 സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു സിനിമ ഇന്നലെ ട്രെയിലർ പുറത്തു വന്ന മധുരം എന്ന സിനിമയാണ്. ജോജി ജോർജ് നായകനായെത്തുന്ന സിനിമയാണ് മധുരം എന്ന സിനിമ. ജൂൺ എന്ന സിനിമയ്ക്ക് ശേഷം അഹമ്മദ് കബീർ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോണി ലിവിയിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന ചിത്രം December 24 ഒ ടി ടി റിലീസ് ചെയ്യുന്നത് എന്ന് നേരത്തെ അറിയിച്ചതെങ്കിൽ പോലും ഇന്നലെ ട്രെയിലറിൽ സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷേ മിന്നൽ മുരളി എന്ന സിനിമയുടെ റിലീസ് കാരണം സിനിമയുടെ റിലീസ് തീയതി ഒന്നോ രണ്ടോ ദിവസം മാറാനുള്ള സാധ്യതയുണ്ട്. ഒഫീഷ്യൽ റിലീസ് തീയതി കേട്ട് കാത്തിരിക്കുക. നാദൃഷയുടെ സംവിധാനത്തിലെ ദിലീപ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണ് കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ. ദിലീപിന്റെ ആദ്യ ഡയറക്ട് ഒ ടി ടി റിലീസ് സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രം ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ക്രിസ്മസ് റിലീസായിട്ട് December 25 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി വരും. ഈ 18 സിനിമയുടെ ടീസർ വരുന്നുണ്ട്. കാത്തിരിക്കുക ഒഫീഷ്യൽ റിലീസ് തീയതിക്കായിട്ട്. നാലാമത്തെ സിനിമ കഴിഞ്ഞ മാസം November 25 തിയേറ്ററുകളിലേക്ക് എത്തിയ സുരേഷ് ഗോപി നായകനായെത്തിയ കാവൽ എന്ന സിനിമയാണ്. ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ പ്ലസ് മാസ് ആക്ഷൻ സിനിമ കൂടിയായിരുന്നു. ചിത്രം നമ്മുടെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ്. സുരേഷ് ഗോപി നായകനായെത്തിയ ജോബി ജോർജ് നിർമ്മിച്ച കാവൽ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഈ December 23 ആയിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ കാവൽ എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. അടുത്തൊരു സിനിമ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളുടെ ഏറ്റവും വലിയ വിജയം നേടിയ സിനിമയാണ് ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമ. ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയായ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിട്ട് നമ്മുടെ സിനിമാ പ്രേമികൾ വലിയൊരു കാത്തിരിപ്പാണ് നൽകുന്നത്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത കുറുപ്പ് എന്ന സിനിമ ഈ December 10 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും തിയേറ്ററുകളിൽ വീണ്ടും സിനിമ കാണാനായിട്ട് ആളുകൾ എത്തുന്നത് കൊണ്ട് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വൈകുകയാണ്. ഇന്ന് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറുപ്പ് എന്ന സിനിമ ക്രിസ്മസിന് മുന്നേ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ എക്സ്പെക്റ്റഡ് ഒ ടി ടി റിലീസ് തീയതി പ്രകാരം December 17 ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസമാണ് കുറുപ്പ് എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നമുക്ക് കാത്തിരിക്കാം December 17 വരാനിരിക്കുന്ന കുറുപ്പിനായിട്ട്. അടുത്തൊരു സിനിമ ഈ മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ. ലാലേട്ടിൻ്റെ മരക്കാർ എന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിലെ നിലവിൽ പ്രദർശനം നടത്തുന്ന സിനിമയാണ്. December 2 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വെറും 30 ഒ ടി ടി റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ക്രിസ്മസ് റിലീസായിട്ട് December 25 സിനിമ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നത് ഇപ്പോഴത്തെ കൺഫേം ആയിരിക്കുകയാണ്. വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൂടെ വരാനിരിക്കുന്ന 6 മലയാളം സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ കേട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.